ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാനീസ് ഹോബി. കൊല്ലം ചടയമംഗലത്തുള്ള ജടായു പാറയിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം. അതാ ദൂരെ ഒരു മല കാണുന്നില്ലേ, അവിടേക്കാണ് നമ്മുടെ യാത്ര. ഇപ്പോൾ മെയിൻ റോഡിലുള്ള ജടായു പാറയുടെ എൻട്രൻസിലേക്ക് കയറാൻ പോവുകയാണ്. എൻട്രൻസ് ഗേറ്റ് കടന്ന് വണ്ടി അകത്തേക്ക് കയറ്റി സെക്യൂരിറ്റിയുടെ നിർദ്ദേശാനുസരണം പാർക്ക് ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ, വളരെ വിശാലമായ പാർക്കിംഗ് ഏരിയ. ടു വീലേഴ്സിനും ഫോർ വീലേഴ്സിനും വെവ്വേറെ സ്ഥലത്താണ് പാർക്കിംഗ്. ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി ജടായു എർത്ത് സെൻ്ററിൻ്റെ ഫ്രണ്ടിലൂടെ നടന്ന് വളരെ ഭംഗിയായി ഒരുക്കിയിട്ടിരിക്കുന്ന സ്ലോപ്പായ വഴിയിലൂടെ എൻട്രൻസ് പോയിൻ്റ് വഴി നടന്നു. കേബിൾ കാറിലാണ് മലയുടെ മുകളിലേക്ക് പോകുന്നത്. അതിനായി ടെർമിനൽ ഫസ്റ്റിലും അവിടെ നിന്ന് ടെർമിനൽ ടൂവിലും എത്തി ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ടെർമിനൽ ത്രീയിലേക്ക് പോകണം. ഇത് ടെർമിനൽ ടു ടിക്കറ്റ് കൗണ്ടറാണ്. ടെർമിനൽ ത്രീ കഫേയിലെത്തിയാൽ വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ നിന്നും സ്റ്റെപ്സിലൂടെയോ ലിഫ്റ്റിലൂടെയോ കേബിൾ കാർ കയറേണ്ട സ്ഥലത്തേക്ക് പോകണം. ഒരു റോപ്പിൽ 4 കേബിൾ കാർ ക്യാബിനുണ്ട്. 6 പേർക്ക് മുഖത്തോട് മുഖം നോക്കിയിരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റാണ്. ഞങ്ങൾ കേബിൾ കാറിലേക്ക് കയറി. മോൻ്റെ ഫാമിലിയും കൂട്ടുകാരൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ 2 ക്യാബിനിലാണ് മുകളിലേക്ക് പോയത്. എതിരെ നീല നിറത്തിലുള്ള കേബിൾ കാർ താഴേക്ക് പോകുന്നത് കണ്ടു. ഇപ്പോൾ ഇതിലിരുന്ന് ജടായു ശില്പത്തെ കാണാം. അടുത്തെത്തിയപ്പോൾ കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി നേരെ പാറയിലേക്ക് നടന്നു. എന്താ വലിപ്പം ജടായുവിൻ്റെ ശില്പത്തിന്! അതിഗംഭീരം. ചുറ്റും വളരെ വിശാലമായി നടന്ന് പ്രകൃതി രമണീയത ആസ്വദിച്ച് താഴ്വാര കാഴ്ചകൾ കാണാവുന്നതാണ്. ഇവിടെ നിന്നാൽ താഴെ തൊട്ടടുത്തായി പച്ച നിറത്തിലുള്ള ഹെലിപാഡും കാണാം. 2008 തുടങ്ങി 2018 ഈ സ്കൾപ്ചറിൻ്റെ പണി പൂർത്തിയാക്കിയത്. നമുക്ക് ഈ ജടായുവിൻ്റെ അടുത്തേക്ക് പോകാം. സ്ലോപ്പായ സ്ഥലത്തിലൂടെ അല്പം മുകളിലേക്ക് വരണം. ശില്പത്തിൻ്റെയും ശില്പിയുടെയും പേരുണ്ടിവിടെ. മക്കൾ കയറി നിൽക്കുന്ന ഭാഗത്ത് ഈ സ്കൾപ്ചറിൻ്റെ പേരും തൊട്ടടുത്തായി ആർട്ടിസ്റ്റ് രാജീവ് അഞ്ചൽ എന്ന സ്വർണ്ണലിപികളിൽ എഴുതി വച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ചുറ്റുവട്ടം കാണാം. മുകളിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുമ്പോൾ തിരിച്ചു പോകാനേ തോന്നില്ല. താഴ്വാരക്കാഴ്ചകൾ കാണാൻ അതിമനോഹരമായിരിക്കുന്നു. ധാരാളം ടൂറിസ്റ്റുകൾ എത്തിയിരുന്നു. ജാതിമത ഭേദമില്ലാതെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സിസ്റ്റേഴ്സ് പ്രായഭേദമന്യേ ചുറ്റും നടന്നു കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ള ബാക്കിലേക്ക് പോയി. ജടായുവിൻ്റെ മുഴുവനും കിട്ടത്തക്ക വിധത്തിൽ അവിടെ ഫോട്ടോഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. പാർട്ടികൾ നടത്താവുന്ന രീതിയിൽ കുറേ ഭാഗം പുൽത്തകിടികളും തൊട്ടടുത്തായി ഒരു സ്റ്റേഡിയവും ഉണ്ട്. ഷോകളും ഫംഗ്ഷനും മറ്റും നടത്താവുന്ന രീതിയിൽ സ്റ്റേജിനായി അല്പം പൊക്കിയിട്ടിരിക്കുന്ന കാർപ്പറ്റിലേക്ക് കയറി നിന്ന് ജസ്മോൾ 4-5 സ്റ്റെപ്പുകൾ എടുത്തു കാണിച്ചപ്പോൾ അവൾക്കും ഞങ്ങൾക്കും കാണികൾക്കും വളരെ സന്തോഷമായി. സ്റ്റേഡിയത്തിൻ്റെ സ്റ്റെപ്സിൽ ധാരാളം ആളുകൾ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറച്ചുനേരം അവിടെയിരുന്നു. ആ വശത്തെ താഴ്വാര കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങളും ഫോട്ടോ ഷൂട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫോട്ടോകൾ എടുത്തപ്പോഴേക്കും 6:30 ആകാറായി. പിന്നെ താഴേക്ക് പോകാനുള്ള കേബിൾ കാറിൽ കയറി അതിലിരുന്നാൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഹെലിപാഡ് നല്ലവണ്ണം കാണാമായിരുന്നതിനാൽ കുഞ്ഞുമക്കളെ കാണിച്ചു കൊടുത്തു. മുകളിലുള്ളവരെ താഴേക്ക് കൊണ്ടുവരാനായി ഒഴിഞ്ഞ നീല കേബിൾ കാർ പോകുന്നുണ്ടായിരുന്നു. 6:30 വരെയാണ് പാറയിൽ നിൽക്കാനുള്ള സമയമെങ്കിലും 7 എല്ലാവരെയും താഴെ ഇറക്കും. ഏകദേശം 1.5-2 മുകളിൽ ചിലവഴിക്കാം. കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ താഴെ എത്തിയതറിഞ്ഞില്ല. ഓരോ ബോഗിയും നിർത്തിയതനുസരിച്ച് ലക്ഷ്യം പൂർത്തിയാക്കിയ സംതൃപ്തിയോടെ സന്തോഷത്തോടെ ഞങ്ങളും
ഇറങ്ങി നടന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.